ദൈവത്തിൻ്റെ മഹത്വമുള്ള തിരുനാമം ഈ പ്രഭാത വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യേ സർവശക്തനായ ദൈവത്തിൻ്റെ വചനമായിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിനിടയാക്കിയ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നിയോളം നമ്മെ നടത്തുകയും ഇന്നിയോളം നമ്മെ പുലർത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. പ്രത്യേക നമ്മൾ എബ്രായ ലേഖന പഠനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർ പഠനത്തോട് ബന്ധപ്പെട്ട് നമുക്കായിരിക്കാൻ സ്വർഗമിടയാക്കിയ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ അല്പനേര ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ വായിക്കുന്നത്. കർത്താവെ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. 11-ാം വാക്യം, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ നീ അവയെ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായ ഒരു ദൈവവചന ശകലമാണ് നാം ഈ പകൽക്കാലം അല്പസമയം ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ വാക്യങ്ങളിൽ സങ്കീർത്തനം 102-ാം സങ്കീർത്തനം 25 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ എടുത്ത് ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വ്യക്തമാകുവാൻ സാധിക്കുന്ന വിഷയമാണ്. ഈ ഉദ്ധരണികൾ സങ്കീർത്തനത്തിൽ നിന്ന് എടുത്ത് പറയപ്പെട്ട വേദശകലങ്ങളാണ്. ഈ വേദഭാഗം സാധാരണയായി യഹോവയെയാണ് സംബോധന ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നു. എന്നാൽ എബ്രായ ലേഖകൻ പറയുകയാണ് അത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് തുലനം ചെയ്താണ് എബ്രായ ലേഖകൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുവാൻ കഴിയുന്നത്. സ്പഷ്ടമായിട്ടും ഇത് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ് എന്നാണ് എബ്രായ ലേഖകൻ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകമായി അനുഗമിച്ചിരിക്കുന്നത്, ചിന്തിച്ചിരിക്കുന്നത്. എങ്ങനെയായാലും എബ്രായ ലേഖനത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന പഴയ നിയമത്തിലെ സ്ഥാപനങ്ങളാലും സംഭവങ്ങളാലും അതിൻ്റെതായ അർത്ഥത്തിലും രൂപത്തിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് ഇത് പറയുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. സങ്കീർത്തനം നസ്രേത്തുകാരനായ യേശുവിൽ നിറവേറുകയല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എബ്രായ ലേഖകൻ പറയുന്നത് അതിൻ്റെ അധികാരിയായ, അതിന് ഏറ്റവും വലിയ ഉത്തമ തത്വമായ ക്രിസ്തുവിലേക്ക് ഇതിനെ വിളിച്ച് വിരൽ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ എബ്രായ ലേഖകൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 2 നിയമങ്ങൾ തമ്മിലുള്ള അഭേദ്യമേറിയ ബന്ധമാണ് ഈ ഒരു വിഷയം വെളിപ്പെടുത്തുന്നത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സംരക്ഷകനാണെന്ന് പുകഴ്ത്തി പറയുക ആണ് സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. ഒന്നുകൂടെ വ്യക്തമായ 102-ാം സങ്കീർത്തനത്തിൽ അത് ഒരു മശിഹായിക സങ്കീർത്തനമായി അംഗീകരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുവെന്ന് ലേഖകൻ വ്യക്തമായി മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഇതിനോട് നമുക്ക് തുലനം ചെയ്ത് ചിന്തിക്കുന്നിടയായിത്തീരും. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുള ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. 3-ാം വാക്യം, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടായ ശേഷം ഉയരത്തിൽ മഷികയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു എന്നാണ് എബ്രായ ലേഖനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പഴയ നിയമത്തിലെ യഹോവയെ സംബോധന ചെയ്തിട്ടുള്ള വാക്കുകളും ആശയങ്ങളും പുതിയ നിയമത്തിൽ സംശയാസ്പദമായി യേശുവിനെ പ്രായോഗികമായി വ്യക്തമാക്കുന്നത് നമുക്ക് വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. സ്പഷ്ടമായി പറയുന്നത് യേശുവിന് ഈ സൃഷ്ടിയിലുള്ള തൻ്റെ പ്രവൃത്തിയും തൻ്റെ കരവുമാണ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 102-ാം സങ്കീർത്തനത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആ വേദശകലങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്ന വേദശകലങ്ങളാണ് എന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എബ്രായ ലേഖകൻ ഈ ഒരു വിഷയത്തെ താൻ വിപുലമായി ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നത്.
പിതാവിന് പിതാവിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പുത്രനെ കുറിച്ചും കൂടെയാണ് എന്നാണ് എബ്രായലേഖൻ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവനിൽ തന്നെ മഹത്വമുണ്ട്, അവനിൽ തന്നെ ശക്തിയുണ്ട്, അവൻ തന്നെയാണ് രാജാതി രാജാവ് എന്ന് എബ്രായലേഖൻ വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 17-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമാക്കുവാൻ കഴിയുന്ന, ചിന്തിക്കുവാൻ കഴിയുന്ന വലിയൊരു ചിന്തയാണ് എബ്രായലേഖനം 16-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ ഞാൻ 7-8 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കുവാൻ ദൈവനാമത്തിൽ ശ്രമപ്പെടുന്നു. 4-5 വാക്യങ്ങൾ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുന്ന സകല പ്രവൃത്തിയും തികച്ചിരിക്കുന്നു. എന്താണ്? ഭൂമി നിന്നെ മഹത്വപ്പെടുത്തി, നീ എന്നെ ഏൽപ്പിച്ച സകല പ്രവൃത്തിയും തീർന്നിരിക്കുന്നു, ചെയ്തിരിക്കുന്നു. 5-ാം വാക്യം, അപ്പോൾ പിതാവേ ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വീകരിക്കണമേ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ലോകമുണ്ടാകുന്നതിന് മുമ്പേ യേശു കർത്താവ് ഉണ്ടായിരുന്നു എന്ന വ്യക്തമായ ഒരു വലിയ ചിന്തയാണ് ഈ വിഷയം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 യോഹന്നാനിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, പിതാവും പുത്രനും ലോകരക്ഷിതാവായിട്ടും, പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ടും അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറഞ്ഞു വിളിക്കുന്നു. പിതാവ് ആരാണ്? പിതാവിനെ, പിതാവ് പുത്രനെ എന്തിനയച്ചിരിക്കുന്നു? ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ദൈവം ലോകത്തിന് പാപത്തെ ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് ക്രിസ്തുവിനെ ആത്മാവായി അയച്ചത്, ക്രിസ്തുവിനെ അയച്ചത് എന്ന് ക്രിസ്തുവിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ വിപുലീകരിക്കുന്നത് കാണാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അടുത്ത വാചകം ശ്രദ്ധിക്കണേ, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. ആ പദത്തെ ഞാൻ ഒന്ന് ചിന്തിച്ച വിഷയം വിടുന്നു. ഈ സങ്കീർത്തനക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ഇതേ ആശയം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രയോഗമാണെന്ന് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു, അത് വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന ഒരു വിഷയമാണ്. അടുത്ത ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. ഒരർത്ഥത്തിൽ ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു തന്നെയാണ്. അടുത്ത പദം ശ്രദ്ധിക്കണം, എങ്കിലും അവരുടെ പ്രവൃത്തികളിൽ ഉദ്ദേശങ്ങളിലും വ്യത്യാസമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു തന്നെയാണ്, എന്നിരുന്നാലും അവരുടെ പ്രവൃത്തിയിലും പ്രവർത്തനങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് എന്ന് ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം, ഞാനും പിതാവും ഒന്നാകുന്നു. We are same. ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിഞ്ഞില്ലയോ ഫിലിപ്പോസേ എന്ന വാചകമാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? 10-ാം വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവിനിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി. അപ്പോൾ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, പിതാവിൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനാണ്. അതുകൊണ്ട് ചില പഴയ നിയമ സന്ദർഭങ്ങളിൽ പിതാവിനെയും പുത്രനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എലോഹീം എന്ന് പറയുന്ന പദത്തെ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. എന്ന എലോഹീം എന്ന ബഹുവചനത്തിൽ യേശു കർത്താവിന്റെ സൃഷ്ടിയുടെ കരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു, സൃഷ്ടിയിൽ യേശു ക്രിസ്താവിനുള്ള പങ്കിനെ മനസ്സിലാക്കാൻ കഴിയുന്നു. ദൂതന്മാർ സൃഷ്ടിത്വം നടത്തുമ്പോൾ നേരിട്ട് യാതൊരു വിധത്തിലും അവരുടെ പ്രവൃത്തികൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. എന്നാൽ
പുത്രൻ അത് ദൈവത്തിന്റെ ഏകജാതനായിരുന്നു. അവന്റെ പുത്രന്റെ പ്രവൃത്തി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവേ നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, കർത്താവേ നീ പൂർവകാലത്ത് അടിസ്ഥാനമിട്ട്, അപ്പോൾ ക്രിസ്തു പൂർവകാലത്ത് അടിസ്ഥാനമിട്ടപ്പോൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. മുമ്പിലത്തെ ഉദ്ധരണികളിൽ ദൈവം എന്ന് വിളിക്കുകയും ഈ വാക്യത്തിൽ അവനെ കർത്താവെന്ന് വിളിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചിന്തിച്ച വിഷയമാണ് പിതാവാം ദൈവം യേശു ക്രിസ്തുവിനെ പുത്രൻ എന്നും കർത്താവേ എന്നും ദൈവം എന്നിത്യാദി പദങ്ങൾ കൂട്ടിച്ചേർത്ത് ചിന്തിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വേദപുസ്തകം പറയുന്നത് അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ 10, 11, 12 വാക്യങ്ങൾ ഒന്നിച്ച് പഠിക്കുകയാണ്. വേദപുസ്തകം പറയുന്നത്, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. 12-ാം വാക്യം പറയുന്നു, ഉടുപ്പ് പോലെ നീ അതിനെ ചുരുട്ടും, വസ്ത്രം പോലെ നീ അതിനെ മറിച്ചു കളയുകയും മാറിപ്പോവുകയും ചെയ്യും. വസ്ത്രം കുടയുന്നത് പോലെ ക്രിസ്തു ഭൂമിയെ കുടയും, വസ്ത്രം കുടയുന്നത് പോലെ ക്രിസ്തു ഭൂമിയെ കുടയും. ഭൂമിയെ ഒരു ചുരുട്ടി, ഒരു പേസ്റ്റ്ബോർഡ് ചുരുട്ടുന്നത് പോലെ, ഒരു പേപ്പർ ചുരുട്ടുന്നത് പോലെ ക്രിസ്തു ഭൂമിയെയും അതിന്റെ സകല വസ്തുക്കളെയും ചുരുട്ടും എന്ന് വ്യക്തമാക്കുന്നു. വസ്ത്രം എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പ് വിട്ടുകൊടുക്ക. ശ്രദ്ധിക്കണേ, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ വരുന്നവൻ എന്തോ കൂടെ കൊടുക്ക, ഉടുപ്പ് കൂടെ കൊടുക്ക എന്ന് യേശു ആഹ്വാനം ചെയ്യും. കാരണം ഇതിന്റെ മുഴുവൻ അധികാരി ക്രിസ്തുവാണ്. ഒരു ദിവസം അധികം താമസം പിന്നെ ക്രിസ്തു എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ? ഒരു വസ്ത്രം ചുരുട്ടുന്നത് പോലെ ഈ ഭൂമിയെ ചുരുട്ടാൻ പോകുകയാണ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാനിടയായിത്തീരും. നമ്മുടെ ഒരു ഉടുപ്പ് ചുരുട്ടുന്നത് പോലെ അത്രയും പോലും പ്രയാസമില്ലാതെ ക്രിസ്തു ഈ പ്രപഞ്ചത്തെ ചുരുട്ടുവാൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്നു. ദൈവം ഈ ലോകത്തെ ഏതു സമയത്തും അവസാനിപ്പിക്കാം. ദൈവം ഈ ലോകത്തെ ഏതു സമയത്തും അവസാനിപ്പിക്കാം. എന്നാൽ യേശു എന്നേക്കുമുള്ളവനാണ്. അവൻ എന്നേക്കുമുള്ളവനാകയാൽ തന്നോടൊപ്പം നിൽക്കുന്നവരെ അവൻ ഒരു നാളും ഉപേക്ഷിക്കയില്ല. യേശു എന്നേക്കുമുള്ളവനാണ്. ഹീസ് ഇറ്റേണൽ എവർലാസ്റ്റിംഗ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യങ്ങൾ ക്രിസ്തുവിന്റെ നിത്യതയെക്കുറിച്ച്, നിത്യാനന്ദം നിൽക്കുന്ന അന്തമില്ലാത്ത ക്രിസ്തുവിന്റെ വാഴ്ചയെ കുറിച്ച് വിവരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-6 വാക്യം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ശ്രദ്ധിക്കണേ ആ വാചകം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, ക്രിസ്തു നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ വേഗത്തിൽ ആ വിഷയത്തിന്റെ കൺക്ലൂഡിലേക്ക് കടന്നു വരുന്നു. സമയത്തെ ചുരുക്കം കൊണ്ട് വേഗത്തിൽ ഞാൻ ആ വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ലോകത്തെ ഉളവാക്കിയ കർത്താവ് എബ്രാലേഖനം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ താൻ പറയുകയാണ്. എന്താ പറയുന്നത് അറിയാമോ? അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല, ഒരിക്കൽ അവന്റെ ശബ്ദം ഭൂമിയെ ഇളക്കി എന്നാൽ എബ്രാലേഖൻ പറയുകയാണ്, എന്നാൽ ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ക്രിസ്തുവിന്റെ അതിവിദൂര ഭാവിയിൽ സംഭവിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു പ്രയോഗമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ പദത്തെ വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നാം ഭാഗം ഭാഗമായി രാജ്യത്തെയും ഭൂമിയെയും ഭരിക്കുന്ന
ഒരു ഭരണഘടനയാണ് നാം കണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു രാജാവ് നീതിയോടെ വാഴുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ഉളവാക്കിയവൻ തന്നെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കി. ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 44-45 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിച്ചു കൊടുക്കയില്ല. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. അത് ഈ രാജ്യങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. 45-ാം വാക്യം, കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറിഞ്ഞു വന്ന് ഇരുമ്പിന്മേലും താമ്രത്തിന്മേലും കളിമണ്ണിന്മേലും വെള്ളിയിലും പൊന്നിലും തകർത്തു കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. പദം ശ്രദ്ധിക്കണേ, അവസാന ഭാഗം സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. നിത്യനായ ഒരു ദൈവം തന്റെ രാജ്യത്വം സ്ഥാപിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ ഒരാശയം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഈ ആകാശവും ഭൂമിയും എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. 2 പത്രോസ് 3-ാം അധ്യായം 10-13 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിച്ച് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 12-ാം വാക്യം, നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം. 13-ാം വാക്യം, എന്നാൽ നാം അവന്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായി കാത്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ വരവാണ് ഒരു ഭക്തന്റെ പ്രതീക്ഷ. പുതിയ ആകാശം പുതിയ ഭൂമിയാണ് ഒരു ഭക്തന്റെ പ്രതീക്ഷ. അതിനാൽ വ്യത്യസ്തമായി ക്രിസ്തു എന്നേക്കും അനന്യനാണ് എന്ന് വ്യക്തമാക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹീസ് ഗോഡ് എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്ന പദം അവിടെ പ്രയോഗിച്ചിരിക്കുന്നു. ഈ രണ്ട് ഭേദഭാഗങ്ങളിലും ക്രിസ്തുവിന്റെ മഹത്വമുള്ള കരത്തെ വിവരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ മറ്റു പദങ്ങളിലേക്ക് ഒന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം 24:8, അവൻ അത് നിത്യ നിയമമായിട്ട് ഇസ്രായേൽ മക്കളോട് വാങ്ങി ശബത്തുതോറും യഹോവയുടെ സന്നിധിയിൽ നിരന്തരമായി അടുക്കുവരുവീൻ വെക്കണം, അടുക്കി വെക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സഭാപ്രസംഗിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 4-ാം വാക്യം, ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു. ക്രിസ്തുവിന്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വിഷയത്തെ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. സഭാപ്രസംഗി 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ, എല്ലാറ്റിന്റെയും സാരം കേൾക്ക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യനും വേണ്ടത്. ദൈവം നല്ലതും തീയതും സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സകലത്തെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന ദിവസം നമ്മുടെ കൈകൾ ഉറച്ചു നിൽക്കുക. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും.